നമസ്കാരം. റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. നമുക്കറിയാം, ആദ്യം ഒരു നറുക്കെടുപ്പ് നടത്തി, അത് റദ്ദാക്കി, വീണ്ടും ഒരു നറുക്കെടുപ്പ് യുവേഫ നടത്തുകയായിരുന്നു. ഏതായാലും മികച്ച ഒരു പിടി മത്സരങ്ങളാണ് പ്രീ ക്വാർട്ടറിൽ തന്നെ നമ്മെ കാത്തിരിക്കുന്നത്. ഇതിലെ പ്രധാന ആകർഷണം എന്നുള്ളത് പി എസ് ജിയും റയലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ്. അതുമാത്രമല്ല, ലിവർപൂളും ഇന്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. ഏതായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ ബെറ്റിംഗ് ഓഡുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് ആണ് ഇത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ് എന്നുള്ളതാണ്. 3-1 എന്നുള്ള സാധ്യതയാണ് അവർക്ക് കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് വമ്പന്മാരായ ബയൺ മ്യൂണിക്കാണ്. 4-1 എന്നുള്ള സാധ്യത അവർക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡും പി എസ് ജിയും ഒക്കെ ഒരൽപ്പം പിറകിലാണ്. ഏതായാലും ഈ ഒരു ബെറ്റിംഗ് ഓഡ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 1-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു, 3-1 സാധ്യത. 2-ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് വരുന്നു, 4-1 സാധ്യതയുണ്ട് അവർക്ക്. 3-ാം സ്ഥാനത്ത് ലിവർപൂൾ ആണ്, 9-2 സാധ്യത. 4-ാം സ്ഥാനത്ത് ചെൽസി വരുന്നു, 8-1 സാധ്യത. 5-ാം സ്ഥാനത്ത് പി എസ് ജി വരുന്നു, 9-1 സാധ്യത. 6-ാം സ്ഥാനത്ത് അയാക്സ് വരുന്നു, 13-1. 7-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്, 17-1 സാധ്യതയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീമിനുള്ളത്. 8-ാം സ്ഥാനത്ത് റയൽ വരുന്നു, 20-1 സാധ്യത മാത്രമാണ് റയലിനുള്ളത്. 9-ാം സ്ഥാനത്ത് യുവൻ്റസ്, 30-1 സാധ്യത. 10-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്, 40-1. 11-ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, 50-1. 12-ാം സ്ഥാനത്ത് വി ആർ എൽ, 150-1. 13-ാം സ്ഥാനത്ത് ബെൻഫിക്ക, 200-1. 14-ാം സ്ഥാനത്ത് ലില്ലി, 200-1. 15-ാം സ്ഥാനത്ത് ആർ ബി സാൽസ്ബർഗ്, 300-1. 16-ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് ലിസ്ബൺ, 300-1. ഇതാണ് കണക്കുകൾ. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ആരായിരിക്കും നേടുക? നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.